ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി ഇപ്പോൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ കേരള പി എ സി പരീക്ഷകളിൽ എസ് ടി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സിൽ ഇന്ന് പത്താം ക്ലാസ്സിലെ ശാസ്ത്രം ഒന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇവിടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ ഒരു അധ്യായത്തിൽ ഈ അടുത്ത് നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയുടെ പരീക്ഷയിൽ ഈ ഒരു അധ്യായത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്കിനി വരാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ഈ നാല് വരികൾ നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ വരികൾ എഴുതിയിരിക്കുന്നത് കുമാരനാശനാണ് ഒരു ഉദ്ബോധനം എന്ന കുമാരനാശൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയിലെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന ഈ നാല് വരികൾ ഇവിടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ നാല് വരികൾ ആരുടേതാണ് ഉത്തരമായിട്ട് വരിക കുമാരനാശാൻ്റെയാണ് ഒപ്പം ചോദിക്കാം കുമാരനാശാൻ്റെ ഏത് കവിതയിലെയാണ് ഒരു ഉദ്ബോധനം എന്ന കവിതയിലെയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ചിത്രം എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ കായ്ക്കരയിലുള്ള സ്മാരകമാണ് ഈ സ്മാരകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ഈ നാല് വരികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുമാരനാശാൻ്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുക എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം കായ്ക്കര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുക എന്ന കാര്യം ഓർത്തിരിക്കുക മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാം ഒന്ന് ഈ നാല് വരികൾ ആരുടേതാണ് ഉത്തരം കുമാരനാശൻ ഏത് കവിത ഒരു ഉദ്ബോധനം അതോടൊപ്പം തന്നെ കുമാരനാശൻ്റെ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ കായ്ക്കരയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക തുടർന്ന് ഈ ഒരു പാഠം ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ചരിത്രം പറയുന്നത് ആയിരത്തി സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം യാത്ര തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പക്ഷെ അദ്ദേഹം എത്തിച്ചേരുന്നത് വടക്കേ അമേരിക്കയിലാണ് അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചവരെ ഇന്ത്യക്കാർ എന്ന് വിളിക്കുകയും പിൽക്കാലത്ത് അവിടുത്തെ ജനങ്ങൾ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇവിടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമാണിത് യഥാർത്ഥത്തിൽ അവിടെ കോളനികളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ മോഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിക്കുന്നത് ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രീം ഫാദേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് പിന്നീട് യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അവിടേക്ക് വരികയും അവിടെ വന്ന് താമസിക്കുകയും അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെയൊക്കെ അവർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നു അവരുടെ ഭൂമികളൊക്കെ കയ്യേറുന്നു തുടർന്ന് അവർ അവിടെ എന്ത് ചെയ്യുന്നു കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വടക്കേ അമേരിക്കയിലെത്തി അദ്ദേഹം ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് അവർ ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നു അവർ പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അവിടെയുള്ളവർ അതേപോലെ തന്നെ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ഒരു കോളനി സ്ഥാപിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെത്തിയ മോഫ്ലർ എന്ന കപ്പലിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അവരെയാണ് തീർത്ഥാടക പിതാക്കൾ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത് പിന്നീട് യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അവിടേക്ക് എത്തുകയും അവിടെ താമസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിനൊക്കെ അവർ ഉള്ളിലേക്ക് ആട്ടി ഓടിക്കുകയും അവരുടെ ഭൂമിയും മറ്റും എന്ത് ചെയ്യുന്നു കയ്യേറുന്നു എന്ന കാര്യം ഓർക്കുക തൊട്ടടുത്തായിട്ട് നൽകിയിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പാടത്ത് നൽകിയിരിക്കുന്നത് മുദ്രാവാക്യം ഇതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് മുദ്രവാക്യം ഈ ഒരു മുദ്രാവാക്യം രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ് ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത് അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു കുടിയേറാൻ തുടങ്ങുന്നു തുടർന്ന് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ എന്ത് ചെയ്യുന്നു സ്ഥാപിക്കുന്നു ആ പതിമൂന്ന് കോളനികളുടെ ഒരു ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു മാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ പതിമൂന്ന് കോളനികളാണ് ന്യൂ ഹാപ്ഷെയർ മസാറ്റ്യൂസെറ്റ്സ് റോഡ് ഐലൻഡ് കണക്ടിക്കട്ട് ന്യൂജേഴ്സി ദലാവെയർ മേരിലാൻഡ് നോർത്ത് കരോലിന സൗത്ത് കരോലിന ജോർജിയ വെർജീനിയ പെൻസിൽവാലിയ ന്യൂയോർക്ക് എന്നിങ്ങനെ പതിമൂന്ന് കോളനികളാണ് അവരവിടെ സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അറിഞ്ഞിരിക്കുക ഇവിടേക്ക് വന്ന കച്ചവടക്കാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ എന്തു ചെയ്യുന്നു ഈ കോളനികൾക്ക് മേൽ വാണിജ്യ നയങ്ങൾ ഏർപ്പാട് ചെയ്യുന്നു ഈ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് മെർക്കൻ്റലിസം അപ്പം മെർക്കൻ്റലിസം എന്ന വാണിജ്യ നയം ഇവിടെയുള്ള കോളനിവാസികൾക്ക് മേലെ മാതൃരാജ്യത്തിൻ്റെ സഹായത്താല് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താല് കച്ചവടക്കാരെന്താണ് നിവാസികൾക്ക് മേലെ ഏർപ്പെടുത്തുന്നു ഈ മെർക്കൻ്റലിസം എന്ന വാണിജ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന് പറയുന്നു കോളനികളിലോ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാനപത്രങ്ങൾ ലഘുരേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇംഗ്ലണ്ടിന് മുദ്ര വേണമെന്ന് പറയുന്നു കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന് പറയുന്നു കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസവും ഒപ്പം അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നാണ് പറയുന്നത് ഒപ്പം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്നും പറയുന്നു ഇതൊക്കെയാണ് മെർക്കൻ്റലിസം എന്ന് പറയുന്ന ഈ ഒരു നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചെറിയൊരു ഹൈലൈറ്റ് ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക കച്ചവടക്കാർ ആ കോളനിയിലുള്ളവർക്ക് മേൽ ഏർപ്പെടുത്തിയ ആ വാണിജ്യ നയത്തിൻ്റെ പേര് ഓർത്തിരിക്കുക മെർക്കൻ്റലിസം എന്നതാണ് ആ വാണിജ്യ നയത്തിൻ്റെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പഠിച്ചു ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയില മേലൊക്കെ ഉയർന്ന നികുതി ചുമത്തി ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയരുകയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നഗരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ഈ പറയുന്ന തേലയുടെ നികുതി ഉയർത്തിയതിൻ്റെ ഫലമായിട്ട് അതിന് മേലെന്താണ് ഉയർന്നതിൻ്റെ ഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റൻ്റെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നഗരവിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന തേയിലയൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് എന്ന കാര്യം ഓർക്കുക തുടർന്ന് ഈ പാളത്തിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരുമായിട്ട് അവിടെ എന്തു ചെയ്യുന്നു പ്രതിഷേധങ്ങൾ ഉയരുകയും ഇതിനെതിരായി പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ സമ്മേളിക്കുകയും ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിന് രൂപം നൽകുകയും ചെയ്തു ഇത്തരത്തിൽ അവിടെ സമ്മേളിച്ച അതിനെയാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാൻഡ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികളാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫിലാൻഡ് സമ്മേളിച്ചത് ഇതിനെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും താങ്കളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് അവർ എന്ത് ചെയ്യുന്നു ഇംഗ്ലണ്ടിലെ രാജാവിനൊരു നിവേദനം എഴുതുന്നു എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്യുന്നു ഈ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് സൈന്യത്തെ അയക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് വഴിതെളിക്കുന്നത് തുടർന്ന് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാൻഡാൽഫിയിൽ ചേർന്ന രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിലാണ് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നത് അതിൽ ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പറയുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ചിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനൻ്റൽ കോൺഗ്രസ്സിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു അപ്പോൾ ആ ഡേറ്റ് ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലാം തീയതി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ രണ്ട് വ്യക്തികളുടെ പേര് ഓർക്കുക തോമസ് ജഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ലോക പ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഇവിടെ ഈ പിക്ചറിൽ തന്നിരിക്കുന്നതാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ജീവിതം സ്വാതന്ത്ര്യം ജീവിത സൗഖ്യം എന്നിങ്ങനെയുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെട്ടവയാണ് എന്നിങ്ങനെ തുടരുന്നതാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അപ്പോൾ ഇത്തരത്തിലൊരു വരികൾ തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് വരും അതേപോലെ ആരൊക്കെയാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ രണ്ട് പേരുടെ പേരുകൾ വരും ഒപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെന്ത് ചെയ്യുന്നു അവസാനിക്കുന്നു എന്ന കാര്യം ഓർക്കുക ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു നൽകുന്നു അങ്ങനെ ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ച ആ പതിമൂന്ന് കോളനികൾക്ക് മേലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അവരെന്ത് ചെയ്യുന്നു അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഫിലാൻഡാൽഫിയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ എന്ത് തയ്യാറാക്കുന്നു ഭരണഘടന തയ്യാറാക്കുന്നു അമേരിക്കയിൽ ഭരണഘടന തയ്യാറാക്കുന്ന ആരുടെ നേതൃത്വത്തിലാണ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഫിലാൻഡാൽഫിയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ എന്ത് തയ്യാറാക്കുന്നു ഭരണഘടന തയ്യാറാക്കുന്നു ഈ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ലോകത്ത് തയ്യാറാക്കിയത് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രീയം എന്ന ആശയം അതിൽ ഉൾക്കൊണ്ടു ഇത് ലോകത്തിന് ആദ്യമായിട്ട് നൽകുന്ന അമേരിക്കൻ ഭരണഘടനയാണ് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ് അമേരിക്കൻ ഭരണഘടനയാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഭരണഘടനയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്തു എന്ന കാര്യം ഓർക്കുക അതേപോലെ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യം ഓർക്കുക എവിടെ പ്രധാനമായിട്ടും ജെയിംസ് മാഡിസൺ എന്ന പേര് ഓർക്കുക അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഒപ്പം ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം നൽകിയ അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിന് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ഒപ്പം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ എന്നാണ് ഉത്തരമായിട്ട് വരിക ഇനി നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകളുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്നാമത്തെ ആശയം വി ഒ പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഒന്നാമത്തെ വി ഒ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് മനുഷ്യൻ ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹാനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നത് ആരുടേതാ വാക്കുകളാണെന്നാണ് ചോദിച്ചത് ഉത്തരമായിട്ട് വരുന്നത് ജോൺ ലോക്കാണ് മറ്റൊന്ന് ഏതെങ്കിലും വിദേശ ശക്തിക്ക് പ്രത്യേകിച്ചും ആ ഏതെങ്കിലും വിദേശ ശക്തി എന്ന് എടുത്തു പറയുന്നത് ഇംഗ്ലണ്ടിനാണ് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ തോമസ് സ്പെയിൻ ആണ് ഇത് പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക തോമസ് പെയിൻ ആണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹാനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന വാക്കുകളുള്ളത് ജോൺ ലോക്കിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത് ഞാനിവിടെ പരിചയപ്പെടുത്തിയ ഈ ഒന്നാമത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നാൾ നൽകിയത് എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളായിട്ട് നമുക്ക് തുടർന്നും കണ്ടുവിട്ടാം അതുവരേക്കും താങ്ക്